ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രമാണ് നമ്മുടെ ചിന്ത. ശാന്തി മന്ത്രത്തിലെ പൂർണമത എന്ന ശബ്ദമാണ് നാം കണ്ടുവരുന്നത്. അതിന് സദ് തലത്തിൽ അർത്ഥം നാം കണ്ടു, തൃപ്തിയുടെ തലത്തിൽ നാം കണ്ടു. പൂർണ്ണശബ്ദത്തിൻ്റെ മൂന്നാമത്തെ തലം മൂലധാതുവിനെ വിചാരം ചെയ്ത് ലഭിക്കും. ഒരു ശബ്ദം അതിൻ്റെ മൂലധാതു ഭാരതീയ ചിന്തയും ഭാരതീയ വ്യാകരണവും ഭാരതീയ ദർശനവുമെല്ലാം ഗണിതയുക്തിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യക്തതയുള്ള, ഒരാൾ അനുഭവിച്ചാൽ മറ്റൊരാൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ കഴിയുന്ന സന്ദേശങ്ങളടങ്ങിയതാണ്. അനുഭവമില്ലാതെ കാര്യങ്ങളെ വിശ്വസിക്കുകയും വിശ്വാസത്തിലധിഷ്ഠിതമായി മനക്കൽപ്പിതങ്ങളായ വികൽപ്പങ്ങളെ സൃഷ്ടിക്കുകയും വികൽപ്പ ഉപാധികൾക്ക് ശാസ്ത്ര നില നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകജീവിതത്തിലെ നല്ല ഒരു ഭാഗവും ചെയ്തു പോരുന്നത്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ രൂപപ്പെടുന്നതും വിശ്വാസാധിഷ്ഠിതങ്ങളായി ഹിംസകൾ കോരിച്ചൊരിയുന്നതും മുൻകൂട്ടി നാളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രകൃതിക്കിണങ്ങുന്നതോ അന്യജീവന് ആനന്ദം നൽകുന്നതോ അല്ല എന്ന് ബോധ്യപ്പെടുകയാൽ എൻ്റെ സങ്കല്പത്തിൽ തന്നെ എൻ്റെ ശത്രു ജനിക്കുന്നതും അതുകൊണ്ട് കരുതിയിരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും കരുതിയിരിക്കുന്നതിന് എൻ്റെ അറിവ് പോരാ, വസ്തുവകകൾ വേണമെന്ന് തീരുമാനിക്കുന്നതും കരുതിയിരിക്കാൻ എനിക്ക് ആൾബലമുണ്ടെങ്കിലേ എൻ്റെ രക്ഷ അവൻ്റെ ജീവൻ കളഞ്ഞും സാധിക്കുകയുള്ളൂ എന്ന് എത്തിച്ചേരുകയും അങ്ങനൊരുവൻ എനിക്ക് വേണ്ടി അവൻ്റെ ജീവൻ വെടിയണമെങ്കിൽ അത് പ്രിയത്തിൽ അധിഷ്ഠിതമായിരിക്കുമാറ് അവന് പ്രിയം ഉണ്ടാക്കുന്നതെല്ലാം നൽകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നൂറ്റാണ്ടുകളിലൂടെ ലോകം വികസിച്ച് ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്നത്. ഈ വികാസത്തെയാണ് ശാസ്ത്രീയമെന്ന് സാങ്കേതികമെന്ന് ഒക്കെ നാം കൽപ്പിക്കുന്നത്. എൻ്റെ ജീവിതം നിലനിർത്തുന്നതിന് 100 പേരെ ആയോധനവിദ്യ പഠിപ്പിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കായി അവരുടെ ജീവൻ വെടിഞ്ഞും എനിക്ക് ചുറ്റും കൂടുക, കാരണം എനിക്ക് അപകടം എവിടെ നിന്നോ വരുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നത് പുറത്തുള്ളവൻ എന്നെ അപകടപ്പെടുത്താൻ പോകുന്നത് കൊണ്ടല്ല, അവന് ഉപദ്രവകരമായി പലതും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ്. ലോകത്തിൽ ഒരു ജീവിക്കും തൻ്റെ സങ്കല്പം കൊണ്ടോ തൻ്റെ വാക്കുകൊണ്ടോ തൻ്റെ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവം ചെയ്യാത്ത ഒരുവന് തന്നെ ഉപദ്രവിക്കുവാൻ ഈ ലോകത്ത് നിന്ന് ആരെങ്കിലും വരും എന്ന് വിശ്വസിക്കുവാനോ പ്രതീക്ഷിക്കുവാനോ ഇടയില്ല. ഇപ്പൊ ലോകം എത്ര മ്ലേച്ഛമാകുന്നുണ്ട് എന്ന് ലോകത്തിൽ സമാഹരിച്ചിട്ടുള്ള ആയുധങ്ങളെയും അവ സമാഹരിച്ചിട്ടുള്ള ആളുകളെയും അതിനുവേണ്ടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെയും അതിനായി ഉണ്ടാക്കുന്ന കൂട്ടായ്മയെയും നോക്കിയാൽ ഏതൊരു വിഡ്ഢിക്കും തിരിച്ചറിയേണ്ടതാണ്. പകരം കൃത്യമായ ഗണിതയുക്തിയിൽ ഓരോ ശബ്ദവും
എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും ആ ശബ്ദത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഗണിതയുക്തിയിൽ ചേർന്നിരിക്കുന്നതെന്നും ആ ശബ്ദത്തെ ആസ്പദമാക്കി ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്താമെന്നും നിർദ്ദേശിച്ചിട്ടുള്ള ധാതു വിചാരം. ധാതു എന്തിനേയും നിലനിർത്തുന്നത് എന്ന അർത്ഥത്തിൽ ശബ്ദമാണ് നിലനിർത്തുന്നത് എന്ന് പോലും പറയാം. ധാതുപാഠമനുസരിച്ച് എങ്ങനെയാണ് ഈ പൂർണ്ണശബ്ദത്തിൻ്റെ അർത്ഥം? പൂ പാചന പൂരണയോഹു എന്നിങ്ങനെ ധാതുപാഠം. താപ്രത്യയം ചേർത്ത് എറിവിൻ്റെ സ്ഥാനത്ത് ഉര് വരുന്നു, തായ്ക്ക് നാ ഉളവാകുന്നു. ഈശാവാസ്യത്തിൽ തന്നെ മുന്നോട്ട് കാണാം. തേന തെക്തേന ഭുഞ്ജീധ ഭുഞ്ജീധാഹ എന്നതിന് പാലയേധാഹ എന്നർത്ഥം. പാലിക്കുക. പൂ പാചന പൂരണയോഹു പചിക്കുക, പോഷിപ്പിക്കുക. നാം കഴിക്കുന്ന ആഹാരം പചിച്ച് കോശാന്തരങ്ങളിൽ രൂപാന്തരപ്പെട്ടു വരുന്നതിൽ ആഹാരത്തോടൊപ്പം ചെല്ലുന്ന ശബ്ദങ്ങൾക്കൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളുണ്ട്. അതുപോലെ പൂർണം എന്ന് മന്ത്രം പറയുമ്പോൾ പൂർണമെന്ന ശബ്ദം പ്രപഞ്ചത്തിലേക്ക് പൂർണമായ സങ്കല്പങ്ങളോടുകൂടി ഒരുവൻ വിടുമ്പോൾ എങ്ങനെ ഈ പ്രപഞ്ചം അവൻ്റെ പൂർണ്ണസങ്കല്പത്തിൽ നിന്ന് വിടർന്നു വരുന്നു, എങ്ങനെ അവൻ്റെ പ്രപഞ്ചം പൂർണ്ണമാകുന്നു? ഇപ്പം പൂ പാചന പൂരണയോഹു എന്നിങ്ങനെ ധാതുപാഠം, അതിൽ താപ്രത്യയം ചേർത്ത് എറിവിൻ്റെ സ്ഥാനത്ത് ഉരുവരുന്നു, അങ്ങനെയാണത് പൂർണ്ണമാകുന്നത്. തായ്ക്ക് ണ ഉളവാകുകയും ചെയ്യുന്നു. അപ്പൊ ഈശാവാസ്യത്തിൽ തന്നെ പാലനം എന്ന അർത്ഥത്തിൽ തെക്തേന ഭുഞ്ജീധ എന്നതിലെ ഭുഞ്ജീധാഹ എന്നതിന് പാലയേധാഹ എന്നർത്ഥം. അപ്പൊ തെക്ത എന്നതിന് ബോധനാർത്ഥം കൽപ്പിക്കണം. അപ്പോ യഥാർത്ഥജ്ഞാനത്താൽ ബോധം എന്ന് മനസ്സിലാക്കിയാൽ, യഥാർത്ഥജ്ഞാനത്താൽ കൽപ്പിത വസ്തുവിൻ്റെ ത്യാഗം ഉളവാകുന്നു. അവിടെ ത്യാഗമെന്നാൽ കൽപ്പിച്ച വസ്തുക്കളല്ല, സങ്കല്പങ്ങളല്ല. എല്ലാ കാമവും സങ്കല്പപ്രഭവമാണ്. സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ, സങ്കല്പങ്ങളെ ത്യജിക്കുമ്പോൾ കാമം പോകും. എല്ലാ കാമവും ത്യജിച്ചാൽ ബോധം മാത്രമുണ്ടാവും. ബോധത്തിൽ കളിക്കുന്ന കാമം മാത്രമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ത്യാഗത്താൽ ആത്മരക്ഷ ഉണ്ടാകുന്നു. ആത്മാവ് സ്വതവേ സുരക്ഷിതമാണ്. എന്നാൽ മിഥ്യ ആരോപങ്ങളാൽ, സങ്കല്പ ആരോപങ്ങളാൽ ആത്മഹനനം നടക്കുന്നു, ആത്മഹന്താക്കൾ പുളയ്ക്കുന്നു. വസ്ത്രത്തിൽ, കാഞ്ചനത്തിൽ, വസ്തുജാലങ്ങളിൽ, പേരിൽ, പ്രശസ്തിയിൽ എന്നു വേണ്ട ഏതെല്ലാം കാര്യങ്ങളിൽ
എന്നെ ഞാൻ അത്യസിച്ച് മിഥ്യാരൂപം വഴി നിലനിർത്തുന്നുവോ അത് സത്യമാണെന്ന് എപ്പോൾ എനിക്ക് തോന്നുന്നുവോ അതിനനുഗുണമായി ഞാൻ പ്രവർത്തിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ആത്മഹന്താവാണ്. വിഷം കഴിച്ച് ശരീരം കളഞ്ഞതുകൊണ്ട് അത് ആത്മഹത്യയാകുന്നില്ല. നിത്യമായ ഈ ആത്മഹത്യയാണ് തടയേണ്ടത്. അത് തടയാനുള്ള ഔഷധം അറിവുമാണ്. അറിവ് ഒന്നുകൊണ്ട് മാത്രം തടയാവുന്ന ഒരാത്മഹത്യയാണ് നാം നിലനിർത്തിക്കൊണ്ട് ശരീരത്തെ പരിപാലിക്കുവാൻ ഓടുന്നത്. അപ്പോൾ സ്വയം ജ്ഞാനസ്വരൂപമായതുകൊണ്ട് സുരക്ഷ. ജന്മം മരണം സുഖം ദുഃഖം എല്ലാം അജ്ഞാനപ്രയുക്തമാണ്. അവയൊക്കെ ഇതിനപ്പുറമാണ്. അജ്ഞാനമില്ലെങ്കിൽ ജന്മമരണാദികളില്ല. ജന്മദുഃഖം ജരാദുഃഖം ദുഃഖം ദുഃഖം പുനഃപുന എന്ന് പറയേണ്ടി വരുന്നത് ഈ അറിവില്ലായ്മയിലാണ്. അജ്ഞാനമില്ല എന്ന് വന്നാൽ ഈ ദുഃഖങ്ങളോ ജനന മരണങ്ങളോ ഇല്ല. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പാലനം. എൻ്റെ മൃത്യുവിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് പാലനം. ഈ അർത്ഥത്തിൽ പൂർണ്ണശബ്ദം. ക്ഷയാദികളിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോഷണം. അവയവങ്ങളെ ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ ഇന്ദ്രിയങ്ങളെ എല്ലാം അതിൻ്റെ ക്ഷയകൽപ്പങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോഷണമാണ്. പോഷണവും പാലനവുമാണ് പൂർണ്ണം എന്ന സങ്കല്പം കൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം എൻ്റെ ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കണം, എൻ്റെ മനസ്സിനെ പോഷിപ്പിക്കണം, എൻ്റെ ബുദ്ധിയെ പോഷിപ്പിക്കണം. ഇപ്പം നേരത്തെ ഒരു ഉപനിഷത്തിൻ്റെ ശാന്തിമന്ത്രത്തെ നമ്മൾ ശാന്തിമന്ത്ര പഠനത്തിൽ സൂചിപ്പിച്ചപ്പോൾ, വൈദിക ശാന്തിമന്ത്രങ്ങളെ സൂചിപ്പിച്ചപ്പോൾ, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാ അക്ഷിഭിർയജത്രാഹ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാകും സസ്തനൂപി വശേമ ദേവഹിതം യദായുഹു. അവിടെ ഓരോ ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കാൻ പറഞ്ഞതെല്ലാം ഈ പൂർണ്ണ ശബ്ദത്തിൽ അന്തസ്ഥിതമാണ്. ഇപ്പോൾ ഒരളവിൽ വ്യത്യസ്ത ശാന്തിമന്ത്രങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും അവയുടെ ആന്തരികങ്ങളായ മുഴുവൻ അംശങ്ങളും ഓരോ ശാന്തിമന്ത്രത്തിലും ഇത്തരം വാക്കുകൾ കൊണ്ടുണ്ട്. ഇപ്പോൾ പദങ്ങളെ നാം ഉപയോഗിക്കുമ്പോൾ മനസ്സിൻ്റെ സങ്കല്പനങ്ങളെ പൂർണം എന്ന ഒരു ശബ്ദം കൊണ്ട് പൂർണമായ ബ്രഹ്മവും ആ ബ്രഹ്മം പൂർണമാകുന്നത് സദ്ഭാവത്തിൽ തൃപ്തഭാവത്തിൽ. മൂന്ന്, പാലന പോഷണ ഭാവങ്ങളിൽ ക്ഷയാദികളിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോഷണമാണ്. പരമാത്മാവ് അജ്ഞാനത്താൽ അസംസ്പൃഷ്ടമാണ്. നമ്മുടെ ദൃഷ്ടികൊണ്ട് പരിച്ഛിന്നവും അതുകൊണ്ട് അജ്ഞാനവിഷയകവും എങ്കിലും സ്വതഃ അജ്ഞാനരഹിതമാണ്. അജ്ഞാനരഹിതമായ ആ പരമാത്മാവ് അത് ബോധ്യപ്പെടുത്തുന്ന പാലനവും പോഷണവും എന്ന തലത്തിൽ പൂർണ്ണം. കാര്യം തൻ്റെ ഉപാദാന കാരണത്താൽ തന്നെ പൂർണ്ണമാണ്. കാര്യം കാരണം, കാരണം ഉപാദാന കാരണങ്ങൾ, നിമിത്ത കാരണങ്ങൾ. ഇപ്പം മൂല ഉപാദാനം സത്താണ്, അത് മാത്രമാണ് ഉള്ളത്. കലത്തിൻ്റെ ഉപാദാന കാരണം മണ്ണാണ്. കുലാലൻ, കുലാലചക്രം, കുലാലദണ്ഡ്, വെള്ളം,
അഗ്നി ഇവയൊക്കെ നിമിത്ത കാരണങ്ങളാണ്. ഇവയിൽ ഒന്നുകൊണ്ടും കലം ആവില്ല. ഇവ സഹകരിച്ചാൽ തന്നെ മണ്ണ് അനിവാര്യമാണ്. കലം മണ്ണിൽ നിന്നുണ്ടായി മണ്ണായി നിലനിന്ന് മണ്ണിൽ വിലയം പ്രാപിക്കും എന്നുള്ളതുകൊണ്ട് മണ്ണ് ഉപാദാനമാണ്. അതുകൊണ്ട് ഉപാദാന കാരണത്താൽ തന്നെ പൂർണ്ണമാണ് കാര്യം. മൂല ഉപാദാനം നമ്മൾ ഔഷധം അന്നം പൃഥ്വി ജലം അഗ്നി അഗ്നി മുതൽ ആകാശം വരെയുള്ളത് അഗ്നിയിൽ ചേർത്ത് സന്മയമായ ഉപാദാനത്തെ നേരത്തെ കാണുകയുണ്ടായി. അപ്പോൾ പൂർണ്ണത അതായത് തൃപ്തി ആനന്ദത്താൽ തന്നെ ഉളവാകുന്നു. തൃപ്തനാവുകയാൽ അത് ആനന്ദരൂപമാകുന്നു. പാലനം ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു. ഏതിനെയും പാലിക്കുന്നത് അറിവാണ്. പാലിക്കുവാൻ ഉപകരണങ്ങളെപ്പറ്റി ചിന്തിച്ച് ജീവിതം മുഴുവൻ കളയാനാണ് വിദ്യാഭ്യാസം കിട്ടുന്നത്. ഒന്നിനെ പാലിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ മാനേജ്മെൻ്റ് പഠനങ്ങൾ നടത്തി പാലിക്കാൻ തത്രപ്പെടുന്നതാണ് മറ്റൊരു രംഗത്ത് കാണുന്നത്. ഒരു വസ്തുവിനെ പാലിക്കാൻ അതുണ്ടാക്കിയവൻ പോരാ. ഒരു വസ്തുവിനെ പാലിക്കാൻ അതുണ്ടാക്കിയ രീതിവിധാനങ്ങൾ പോരാ. ഒരു വസ്തുവിനെ പാലിക്കാൻ അനേകതരം സിദ്ധാന്തങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് പഠനം പോകുന്നത്. പാലിക്കുവാനൊരു വസ്തുവിനോടൊപ്പം നമുക്ക് വേണ്ടത് അറിവാണ്. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് വസ്തു പാലിക്കപ്പെടുന്നത്. ജ്ഞാനമില്ലാതെ ഒന്നും പാലിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അറിവിൻ്റെ പാലനം അറിവിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അജ്ഞാനമാണ് മൃത്യുരൂപം. നിത്യരക്ഷിതമാകയാൽ ജ്ഞാനരൂപമായി. ഇങ്ങനെ പൂർണ്ണപദം കൊണ്ട് സത്ത് ചിത്ത് ആനന്ദം സത്ത് ആനന്ദം ഏവം ജ്ഞാനസ്വരൂപം സിദ്ധമായി. അപ്പോൾ സച്ചിദാനന്ദം തന്നെ പൂർണ്ണ രൂപം. അപ്പോൾ പൂർണ്ണ പദാർത്ഥം നിർഗുണവും നിരാകാരവും അപരിച്ഛിന്നവും ആണ്. ഈ തത്വത്തെയാണ് പൂർണ്ണം. അപ്പോൾ ഓം പൂർണ്ണമത എന്ന് പറഞ്ഞാൽ പൂർണ്ണം എന്നതുകൊണ്ട് പൂർണ്ണ പദാർത്ഥം അത് നിർഗുണമാണ് നിരാകാരമാണ് അപരിച്ഛിന്നമാണ്. ആ തലത്തിൽ പൂർണ്ണം ഭക്തന്മാരുടെ ദൃഷ്ടിയിൽ ഇത് നമ്മൾ ജ്ഞാനമാണ് പറഞ്ഞു വന്നത്. സഗുണവും സാകാരവുമായ പരമാത്മാവും പൂർണ്ണമാണ്. സഗുണത്തിൽ പൂർണ്ണമാണ്, സാകാരത്തിൽ പൂർണ്ണമാണ്. ഭഗവാനെ സംബന്ധിച്ച് പറയുന്നു പൂർണ്ണ പുരുഷോത്തമൻ. ഭിന്ന ഭിന്ന സ്ഥാനങ്ങളിൽ ഭിന്ന ഭിന്ന സങ്കൽപ്പനങ്ങളിൽ അനേക സ്ഥാനങ്ങൾ അനേക സങ്കൽപ്പങ്ങൾ ആയിരക്കണക്കിന് ഭക്തന്മാർ ഭഗവത്ധ്യാനം നടത്തി ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് പൂജനം നടത്തി ഭഗവത് ചിന്തയിലൂടെ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു.
ഭഗവത് ദർശനം ലഭിക്കുവാൻ നിലകൊള്ളുന്നു. അങ്ങനെ ലഭിക്കുമോ? ലഭിക്കും. അത് സാകാരവും പരിച്ഛിന്നവുമാണ്. പരിച്ഛിന്ന സാകാര തലങ്ങളിൽ ഈ പൂർണ്ണ ചിന്തയെ എങ്ങനെ കാണാം? ഇത്തരം ചിന്തകളെയെല്ലാം സമഗ്രമായി നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന ഈശാവാസ്യത്തിൻ്റെ ആരംഭമായ ശാന്തിമന്ത്രത്തിലെ പൂർണ്ണമത എന്ന ശബ്ദബ്രഹ്മത്തിന് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം.